ഹായ് ഫ്രണ്ട്സ്, അപ്പം ഈ തിരൂർ നമുക്ക് ഡയറക്റ്റ് മൂന്നാറിലോട്ട് കെഎസ്ആർടിസിയിൽ പോകട്ടോ. നമ്മളെ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ന്യൂ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബസ്. അത് കഴിഞ്ഞ 11-ാം തീയതി ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് കെഎസ്ആർടിസി തന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമല്ലേ. അപ്പൊ ഇതിന്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിലവിൽ ഇപ്പോൾ പഴയ സൂപ്പർ ഫാസ്റ്റാണ് സർവീസ് നടത്തിയത്, അത് പിന്നീട് മാറ്റും. അപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യണത്. കോഴിക്കോട്ട് നിന്ന് ഒരു 3 മണിക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ തിരൂര് 4:30 ആകുമ്പോൾ ബസ് എത്തും. അങ്ങനെ രാത്രി 10:55 മൂന്നാറിനെത്തുന്ന രീതിയാണ് ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാറിലേക്ക് പോകാനുള്ള സർവീസ് തന്നിട്ടുള്ളത്. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 100 രൂപ കൊടുത്താൽ മൂന്നാർ ഡിപ്പോയിൽ ബസ്സിൽ തന്നെ നമുക്ക് താമസിക്കാം. ഇത് രാവിലെ അങ്ങനെ കാഴ്ച കാണാൻ പോവേ, എന്തെങ്കിലും ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും. തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ടൈമിംഗ് പറഞ്ഞാൽ 5:30 ആണ്. മൂന്നാറിന് 5:30 സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 12 മണിക്ക് നമുക്ക് തിരൂർ എത്താം. കോഴിക്കോട്ടേക്ക് ഒരു 1:30 മണിക്കും എത്താം. നല്ലൊരു ടൈമിംഗ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയത്, ആളുകളൊക്കെ കൂടുതലുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മൂന്നാർ തിരിച്ച് ഇങ്ങോട്ടും മൂന്നാറിന് അങ്ങോട്ടും പോകാൻ പറ്റിയൊരു ഗ്രീലർ സർവീസാണ് നമ്മുടെ കെഎസ്ആർടിസി ന്യൂ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് സർവീസ് വന്നിട്ടുള്ളത്. അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ കെഎസ്ആർടിസിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കുറേ തവണ യാത്ര ചെയ്തത് തൃശ്ശൂരിൽ നിന്നാണ് മൂന്നാറിലോട്ട് ബസ്സിൽ പോയത്. അപ്പൊ നമുക്ക് നമ്മളെ തിരൂർന്നും പോവാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.